വചനങ്ങൾ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. പീൻ പണിക്കർ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. എഴുതാൻ വേണ്ടി വായിക്കരുത്, വായിക്കാൻ വേണ്ടി എഴുതരുത്. എഴുത്തുപോലെ മഹത്തരമാണ് വായനയും. കുഞ്ഞുണ്ണി മാഷ്. വായിച്ചു കാണുക, ചിന്തിച്ച് വിവേകം നേടുക. എപ്പോഴും തുറന്നു നോക്കാൻ പറ്റുന്ന സമ്മാനമാണ് പുസ്തകം. പി എൻ പണിക്കർ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഗാന്ധിജി. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. വായനകൊണ്ട് അതിനെ ജ്വലിപ്പിക്കും. ഗാന്ധിജി. പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ക്രിസ്തഫ് മോർലി. സ്വർഗം ഒരു വലിയ ലൈബ്രറി ആയിരിക്കും ഞാൻ കരുതാറുണ്ട്. ജോസഫ് എഡിസൺ. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. എഡ്വേർഡ് കിബൻ. ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരേ ഉപകരണമാണ് വായന. നമസ്കാരം. എഴുതാൻ വേണ്ടി വായിക്കരുത്, വായിക്കാൻ വേണ്ടി എഴുതരുത്. എഴുത്ത് പോലെ മാത്രമാണ് വായനയും. രണ്ടും മാത്രമാണ്. കുഞ്ഞുണ്ണി മാഷ്. നല്ല ഗ്രന്ഥം പരിധിയില്ലാത്ത നന്മയുടെ ചക്രവാളമാണ് ഗാന്ധിജി. ഗാന്ധിജി. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുന്നു. ജോസഫ് എഡിസൺ. ശരീരത്തിനും വ്യായാമം പോലെ മനസ്സിനും വായന. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിനും വായന. പുസ്തകങ്ങൾ ഇല്ലാത്ത മുറി ആത്മാവ് ഇല്ലാത്ത ശരീരം പോലെയാണ്. എന്ന് മുതലാണ് നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നത്. അന്ന് മുതൽ നിങ്ങൾ സ്വന്തമാണ്. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നവർ ബുദ്ധിപരവുമായി ആത്മഗത ചെയ്യുന്നു. തോമസ് ഡ്രയർ. നല്ല ഗ്രന്ഥം പരിധിയില്ലാത്ത നന്മയുടെ ചക്രവാളമാണ് ഗാന്ധിജി. ഇന്ന് വായിക്കുന്നവനാണ് നാളത്തെ നേതാവ്. മാർഗരറ്റ് ഫ്ലുവാൻ. വായിച്ചാൽ വിളയും, വായിക്കില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. ശരീരത്തിന് വ്യായാമം പോലെയാണ് വായന മനസ്സിന്. ജോസഫ് എഡിസൺ. നല്ല ഗ്രന്ഥം പരിധിയില്ലാത്ത നന്മയുടെ ചക്രവാളമാണ് ഗാന്ധിജി. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ജോസഫ് എഡിസൺ. മനസ്സിന് മാത്രമേ കരയാൻ സാധിക്കുകയുള്ളൂ. ജിം ജെഫ്രി. ഉറങ്ങുമ്പോൾ കാണുന്നതാണ് സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. അബ്ദുൽ കലാം. വായിച്ച വിലയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ജോസഫ് എഡിസൺ. ഒരു ഗ്രന്ഥം പഴുതിയില്ലാത്ത നമ്മുടെ ചക്രവാളമാണ് ഗാന്ധിജി. ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിന് വായന. ജോസഫ് എഡിസൺ. പുസ്തകമില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ജോസഫ് ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫർ മോർലി. ക്രിസ്റ്റഫർ മോൾറി.
സൂനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂനെ പോലെ കത്തി ജ്വലിക്കുക. എപിജെ അബ്ദുൽ കലാം. ഉണരുക, എണ്ണയ്ക്കുക, ലക്ഷ്യം നേടുന്നവരെ പ്രയത്നിക്കുക. സ്വാമി വിവേകാനന്ദൻ. എന്ത് നഷ്ടപ്പെട്ടി എന്നതിലല്ല, എന്ത് ബാക്കിയുണ്ടെന്നതിലാണ് കാര്യം. സ്റ്റീഫൻ ഹോക്കിംഗ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ഓരോ വീടും വിദ്യാലയങ്ങളാണ്. മാതാപിതാക്കൾ, അധ്യാപകർ. താങ്ക് യു. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. വായന കൊണ്ട് അത് ജ്വലിപ്പിക്കുക. ഗാന്ധിജി.